കപ്പൽ കാണാൻ ഇഷ്ടമല്ലാത്തത് ആർക്കാണ്? കൊച്ചു കുട്ടികൾ മുതൽ മുതിർന്നവർക്ക് വരെ ഇഷ്ടമുള്ള ഒരു കാര്യമാണ് കപ്പൽ കാണുക എന്നുള്ളത്. ഇതാ എൻ്റെ തൊട്ട് ബാക്കിലായിട്ട് വലിയൊരു ഷിപ്പുണ്ട്. എന്തായാലും നമുക്ക് ആ ഷിപ്പിലൊന്ന് കയറാം. കപ്പൽ ദൂരെ നിന്ന് കാണുന്നവർക്ക് അടുത്തും കാണാൻ ഇതാണ് ഒരവസരം. നമുക്ക് പോകാം. ഇതാണ് ഈ കപ്പലിന്റെ അകവശം. ഇതൊരു വെറും കപ്പലല്ല, ഇതിനകത്ത് ഒരുപാട് ചരിത്രങ്ങൾ പറയുന്നുണ്ട്. എന്തായാലും ഇതെല്ലാം നമുക്കൊന്ന് നോക്കിക്കാണാം. ഡാർവിന്റെ ജീവചരിത്രമാണ് ഈ ഒരു വാളിൽ ഫുൾ കാണുന്നത്. ഡാർവിന്റെ സിദ്ധാന്തങ്ങളും ചരിത്രവും അദ്ദേഹം പോയ വഴികളും അദ്ദേഹത്തിന്റെ പഠനങ്ങളും റിപ്പോർട്ടുകളും എല്ലാം നമുക്ക് ഈ ഒരു കപ്പലിന്റെ ഉൾവശത്തിൽ കാണാം. അദ്ദേഹത്തിന്റെ ഒരു ചെറിയ രൂപം പോലും നമുക്ക് ഇതിനകത്ത് കാണാൻ സാധിക്കും. ടൈറ്റാനിക് സിനിമ കണ്ടപ്പോൾ ഉള്ള ഒരു ആഗ്രഹമായിരുന്നു ഇപ്പം എൻ്റെ ഏറ്റവും മുകൾ വശത്ത് പോയി നിൽക്കണമെന്നുള്ളത്. എന്തായാലും അത് ഇന്ന് എനിക്ക് സാധിക്കും. ഇതാണ് ഈ കപ്പലിൻ്റെ മുകൾ വശം. പായ്ക്കപ്പലാണ് പഴയ കാലങ്ങളിലുള്ള, അല്ലെങ്കിൽ പണ്ട് കാലങ്ങളിൽ യുദ്ധങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് അന്നത്തെ കാലത്ത് നിർമ്മിച്ചിരുന്ന അതേ കപ്പലിൻ്റെ ഒരു മാതൃകയാണ് ഇവിടെ ഈ ഒരു പാർക്കിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത്. കടൽ യുദ്ധങ്ങളൊക്കെ നടക്കുമ്പോൾ സാധാരണ അന്നത്തെ കാലത്ത് ഉപയോഗിക്കുന്ന പീരങ്കിയും ഒക്കെ നമുക്ക് ഈ ഇതിൻ്റെ ഏറ്റവും മുകൾ വശത്തായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. അതേപോലെ തന്നെ ആ പായ്ക്കപ്പലിൻ്റെ കറക്റ്റ് ആ ചരടുകളുടെ കൃത്യമായ ആ ഒരു രീതിയൊക്കെ നമുക്ക് ഇതിനകത്ത് കാണാൻ പറ്റും. ആ പായ്ക്കപ്പൽ എങ്ങനെയാണോ അതിൻ്റെ ആ ഒരു ഷീറ്റും കാര്യങ്ങളും എല്ലാം ഇതിനകത്ത് നമുക്ക് സാധിക്കും. കാരണം പണ്ടുകാലത്ത് നമുക്കറിയാം പായ്ക്കപ്പലൊക്കെ നമ്മൾ ശ്രദ്ധിച്ചിട്ടുണ്ടായിരിക്കും. കാരണം നിരവധി ആൾക്കാർ നിന്ന് അതിൻ്റെ ആ ഒരു കൺട്രോളിങ് കാറ്റിൻ്റെ ഗതി അനുസരിച്ച് വലിച്ച് കപ്പലിനെ നിയന്ത്രിച്ച് മുമ്പോട്ട് കൊണ്ടുപോകുന്ന ആ ഒരു രീതിയെല്ലാം നമുക്ക് ഇതിനകത്ത് കാണാൻ സാധിക്കും. ഭയങ്കര ഒരു അതിശയമാണ് ഇതൊക്കെ നമുക്ക് ഈ ഒരു ചരിത്രം നമുക്ക് കാണാൻ സാധിക്കുക എന്നുള്ളത് അതിശയം തന്നെയാണ്. കൊച്ചു കുട്ടികൾക്കൊക്കെ വളരെ ഒരു കൗതുകം ഉണർത്തുന്ന ഒരു കാഴ്ചയാണ്. കാരണം പല സിനിമകൾ ഇംഗ്ലീഷ് മൂവികളിലൊക്കെയാണ് നമ്മൾ ഇതൊക്കെ കാണുന്നത്. എന്തായാലും ഇത് അടിപൊളി. ബുദ്ധിയില്ലാത്ത കഴുതയും മന്ദബുദ്ധി എന്നൊക്കെ പറയുമ്പോൾ ഇതെവിടെയാണ് ഈ ബുദ്ധി എന്ന് ചിന്തിക്കുന്നവരുണ്ട്. നമ്മുടെ തലയ്ക്കകത്തുള്ള ബ്രെയിനാണ്. ഈ ബ്രെയിനിനെ പറ്റി അറിയാൻ ഏറെ ഇഷ്ടവും കൗതുകമാണ് എല്ലാവർക്കും, അല്ലേ? എന്തായാലും ആ ബ്രെയിനിൻ്റെ മാതൃക നമുക്കൊന്ന് കാണാം. മനുഷ്യൻ്റെ തലച്ചോറാണ് എൻ്റെ തലയ്ക്ക് മീതെയുള്ളത്. ഇത് അതിവിശാലമാണ്. ഈ തലച്ചോറിൻ്റെ നിഗൂഢതകൾ പഠിക്കാൻ ഏറെയുണ്ട്. എന്തായാലും ബ്രെയിനിനെ പറ്റി ഒരു വലിയ ശാസ്ത്രം തന്നെ, ഒരു ശാസ്ത്ര ലോകം തന്നെ ഇവിടെ തുറന്നിട്ടിരിക്കുകയാണ്. പലപ്പോഴും നമ്മുടെ കൂട്ടുകാർക്കുമൊക്കെ നമ്മൾ സെൻഡ് ചെയ്യുന്ന ഇമോഷൻസ്, നമ്മുടെ തന്നെ ഫീലിങ്സുകൾ, ഇതാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. നമ്മുടെ ബ്രെയിനിൽ നിന്ന് വരുന്നതാണ് ഓരോ ഇമോഷൻസും. അതിനെപ്പറ്റി തന്നെ ഫുൾ ഇമോജീസ് ഇവിടെ ഉണ്ടെന്നേ.